കോതമംഗലം കോട്ടപ്പടിയിൽ ഇന്ന് പുലർച്ചെ കിണറ്റിൽ വീണ കാട്ടാനയെ 15 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്തെത്തിച്ചു. പുറത്തെത്തിയ ആന കാട്ടിലേക്ക് ഓടിപ്പോയി. അതേസമയം ആനയെ മയക്കുവെടി വയ്ക്കാത്തതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കിണർ ഇടിച്ചതിന് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട സ്ഥലമുടമകളും പ്രതിഷേധിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും JCB ഓപ്പറേറ്ററെയും തടഞ്ഞുവച്ചു. ആർഡിഒ ഞങ്ങൾക്ക് എഗ്രിമെന്റ് ചെയ്തു തന്നതാണ്. ആർഡിഒ ലാസ്റ്റ് നിമിഷം വരെ ഉണ്ടായിരുന്നു. ഈ ആർഡിഒ പറഞ്ഞത് ഈ ഉറപ്പായിട്ടും ഞങ്ങൾ ഈ ആനനെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് കയറ്റി കൊണ്ടുപോയിരിക്കും എന്നാണ് ഈ ലാസ്റ്റ് നിമിഷം JCB പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ചോദിച്ചു, സാർ ഇത് ശരിയല്ല, ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്, ഇത് ആനനെ കയറ്റിയിടാനുള്ള നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് പച്ചയ്ക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ആർഡിഒ പറഞ്ഞത് ഒരിക്കലുമില്ല, ഞാൻ എന്റെ വാക്ക് ഉറച്ചു നിൽക്കുന്നു, ഞാൻ ആ ചെയ്തേക്കുന്ന കാര്യത്തിൽ അങ്ങോട്ടും കൂടെ കണ്ണുതരാൻ വ്യത്യാസം ചെയ്യുന്ന ഒരു മനുഷ്യനല്ല, ഞാനത് പറഞ്ഞാൽ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് ആളെ നിസാരം ഒരു 2 മിനിറ്റ് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ആ പുള്ളി എവിടെ പോയിന്നുണ്ടല്ലേ, ആന കയറി ഒരു 2 മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥരും ഇല്ല ഇവിടെ, IPS കാരനില്ല, തഹസിൽദാറില്ല, ഫോറസ്റ്റുകാരില്ല, ഒരു മനുഷ്യനില്ല ഇവിടെ. ഇവരൊക്കെ ഇവിടെ ഇപ്പോൾ കരുതി കൂട്ടി ചെയ്ത പരിപാടിയല്ലേ ഇതൊക്കെ. ഞാൻ അറിയാൻ തൊട്ടടുത്തുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചതാണ്, അതുപോലെ ഞാൻ ഇവിടെ ഇരിക്കുമല്ലേ, ഞാനാണ് നിങ്ങളുടെ ഗ്യാരണ്ടി, ഞാൻ ഒരിക്കലും വാക്ക് വ്യത്യാസം കാണിക്കില്ല, അവരെന്തും ഈ എഴുതി വെച്ചാൽ ഒരു മാറ്റം പോലും വരില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞ പുള്ളി കഥ ചെയ്യുന്നതാണ്. ആന കയറിപ്പോയി, പുള്ളി അപ്പോൾ തന്നെ ഈ തഴുതി ഇറങ്ങുന്നു, പിന്നെ പുള്ളി നോക്കിയിട്ട് കാണാനില്ല. വളരെ പ്ലാൻഡ് ആയിട്ട് ഈ നല്ല മുഴുവൻ ആൾക്കാരെയും പച്ചയ്ക്ക് പറഞ്ഞ് വഞ്ചിക്കുകയാണ് ചെയ്തത്. നമുക്ക് സ്പഷ്ടമായിട്ട് അറിയാവുന്ന കഥയാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കുക, ഇവിടെ അല്ലാണ്ട് ക്രെയിൻ ഉപയോഗിച്ച് കൊണ്ടുപോകും, മൈക്കൂടി വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇരട്ടി പറഞ്ഞു. ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, പറഞ്ഞു പറ്റിച്ചു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്, സ്ഥലമുടമകളും പ്രതിഷേധത്തിലാണ്, എന്താണ് അവിടെ നിന്ന് പറയാനുള്ളത്? ആ, ഇന്നല്ല രാത്രി 2 മണിക്കാണ് ഈ ആന കിണറ്റിൽ വന്ന് വീണത്. ഈ കോട്ടപ്പടി എന്ന് പറയുന്നത് ഈ കാട്ടാനകളുടെ വലിയ ശല്യമുള്ള മേഖലയാണ്, അതുകൊണ്ടാണ് പ്രദേശവാസികളടക്കം വലിയതിൽ പ്രതിഷേധവുമായി എത്തിയത്. അവർ പറയുന്നത് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ദുരിതം അനുഭവിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെയാണ് സ്ഥിരമായി ഈ മേഖലയിൽ എത്തുന്ന ഈ 10 വയസ്സുള്ള കൊമ്പനാനയെ പിടിച്ചുകൊണ്ടുപോകണം, പിടിച്ചുകൊണ്ടുപോയി മയക്കോടി വെച്ച് മറ്റെവിടേക്കെങ്കിലും കാട്ടിലേക്ക് തുരത്തണം, അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ട് മാറും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. വലിയ ജനകീയ പ്രതിഷേധമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കിണറ്റിലേക്കായിരുന്നു വീണത്. ഇപ്പോൾ തന്നെ അവിടേക്കാണ് ആ ആനയെ രക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇടിച്ച മണ്ണുവാന്തിയന്ത്രം ഉപയോഗിച്ച് തുരത്തിയ ഇടിച്ചിറക്കിയ ഭാഗമാണ് അവിടെ. ആ വീട്ടുകാർക്ക് തന്നെ നിൽപ്പുണ്ട്. അവർ പറയുന്ന പ്രശ്നം ഇതൊരു അവർ കുറെ കുടുംബങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന കിണറായിരുന്നു, വെള്ളം ഉപയോഗിച്ചിരുന്ന കിണറായിരുന്നു. ആ കിണർ പൂർണ്ണമായി തന്നെ ഏതാണ്ട് ഉപയോഗ ശൂന്യമായ അവസ്ഥയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ അവർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നത് ഈ കിണറടക്കം നന്നാക്കിക്കൊണ്ട് തങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഈ മയക്കോടി വെച്ച് ആനയെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ 5 മണിക്ക് മഴ പെയ്ത സമയം മണ്ണുവാന്തിയന്ത്രം കൊണ്ടുവന്ന് ഈ മണ്ണിടിച്ച് ആനയെ കയറ്റി വനത്തിലേക്ക് തുരത്തി എന്നുള്ളതാണ്. തങ്ങളോടുള്ള വാക്ക് പാലിച്ചില്ല, ഇക്കാര്യത്തിൽ ജനങ്ങളെ വിശ്വാസത്തിനെടുക്കാതെ, ജനങ്ങൾക്ക് നൽകിയ വിശ്വാസവും ഉറപ്പും പാലിക്കാതെ ആനയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. തങ്ങളുടെ സുരക്ഷ ഇപ്പോഴും പ്രശ്നത്തിലാണ് എന്നുള്ളതാണ് അവരിപ്പോഴും. എന്തായാലും ആ വീട്ടുകാരടക്കമുള്ള ആളുകളാണ് ഇപ്പോഴും പ്രതിഷേധവുമായി കിണറിനടുത്ത് നിൽക്കുന്നത്. ഈ മണ്ണുവാന്തി യന്ത്രം അടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇപ്പോൾ നാട്ടുകാർ സമ്മതിച്ചിട്ടില്ല. അളനന്ദ.